consequently, faith comes from hearing the message. And the message is heard through the word of Christ. യൂദിത്ത് 9 അധ്യായം. യൂദിത്തിന്റെ പ്രാർത്ഥന. അനന്തരം യൂദിത്ത് സാഷ്ടാംഗം വീണു, തലയിൽ ചാരം പൂശി, ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിന്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു: എന്റെ പിതാവായ ശിമയോന്റെ ദൈവമായ കർത്താവേ, ഒരു കന്യകയെ മലിനയാക്കാൻ അവളുടെ വസ്ത്രമഴിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന, അവളെ അപമാനിക്കാൻ അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏതു വിദേശിയനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എന്റെ പിതാവിന് ഗഡ്ഗം കൊടുത്തുവല്ലോ. എന്തെന്നാൽ അത് ഒരിക്കലും സംഭവിക്കരുത് എന്നാണ് അവിടുത്തെ കൽപ്പന. എങ്കിലും അവർ അത് ചെയ്തു. അതിനാൽ അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടാനും അവരുടെ ചതിപ്രയോഗത്താൽ ലജ്ജ പൂണ്ട കിടക്കകൾ രക്തപങ്കിലുമാകാനും അവിടുന്ന് ഇടവരുത്തി. സിംഹാസനസ്ഥനായിരുന്ന രാജകുമാരനോടൊന്നിച്ച് അടിമകളെയും അവിടുന്ന് അടിച്ചു വീഴ്ത്തി. അവരുടെ ഭാര്യമാർ കൊള്ളയടിക്കപ്പെട്ടു, പുത്രിമാർ തടവിലാക്കപ്പെട്ടു. അങ്ങയോടുള്ള ഭക്തിയിൽ തീക്ഷ്ണതയും തങ്ങളുടെ രക്തത്തെ മലിനമാക്കിയതിൽ വെറുപ്പും ഉൾക്കൊണ്ട് അവിടുത്തെ സഹായം അപേക്ഷിച്ച അരുമസന്താനങ്ങൾക്ക് അവിടുന്ന് കൊള്ള മുതലെല്ലാം വീതിച്ചു. ദൈവമേ, എന്റെ ദൈവമേ, വിധവയായ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്, ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതെ, അവിടുത്തെ ഹിതം നിറവേറി. അവിടെ നിശ്ചയിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇതാ ഞങ്ങൾ എന്നു പറഞ്ഞു. എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോടുകൂടിയവയുമാണ്. അസീറിയരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു, കുതിരകളാലും കുതിരക്കാരാലും അവർ പ്രബലരായിരിക്കുന്നു. കാലാൾപടയുടെ ശക്തിയിൽ അവർ അഹങ്കരിക്കുന്നു. പരിച, കുന്തം, വില്ല്, കവിണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു. അവിടുന്നാണ് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്നത്രേ അവിടുത്തെ നാമം. അവിടുത്തെ ശക്തിയാൽ അവരുടെ കരുത്ത് തകർക്കണമേ. അവിടുത്തെ കോപത്തിൽ അവരുടെ പ്രതാപം നശിക്കട്ടെ. അവിടുത്തെ ശ്രീകോവിൽ അശുദ്ധമാക്കാനും അവിടുത്തെ മഹത്തായ നാമം കുടികൊള്ളുന്ന വിശുദ്ധ മന്ദിരം മലിനമാക്കാനും ബലിപീഠത്തിന്റെ വളർക്കോൺ വാളുകൊണ്ട് മുറിച്ചുകളയാനും അവർ ഉന്നം വയ്ക്കുന്നു. അവരുടെ അഹങ്കാരം കാണണമേ. അവിടുന്ന് അവരുടെ മേൽ കോപം വർഷിച്ചാലും വിധവയായ എനിക്ക് ലക്ഷ്യപ്രാപ്തിക്കു വേണ്ട ശക്തി നൽകണമേ. പ്രഭുവിനോടൊപ്പം അടിമയെയും ദാസനോടൊപ്പം പ്രഭുവിനെയും എന്റെ അധരത്തിന്റെ വ്യാജത്താൽ വീഴ്ത്തണമേ. ഒരു നാരിയുടെ കൈയാൽ അവരുടെ അഹങ്കാരം തകർക്കണമേ. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാധാരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ് എന്റെ പിതാവിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ അവകാശത്തിന്റെ ദൈവമേ, ഭൂസ്വർഗങ്ങളുടെ കർത്താവേ, സമുദ്രങ്ങളുടെ സൃഷ്ടാവേ, അവിടുത്തെ സൃഷ്ടികളുടെ എല്ലാം രാജാവേ, എന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ഉടമ്പടിക്കും വിശുദ്ധ ഭവനത്തിനും സിയോൻ മലയ്ക്കും അവിടുത്തെ മക്കളുടെ ഗൃഹത്തിനുമെതിരായി നിഷ്ഠൂര പദ്ധതികൾ ആസൂത്രണം ചെയ്ത അവരെ വ്രണപ്പെടുത്താനും ചതയ്ക്കാനും എന്റെ വ്യാജോക്തികൾക്ക് ശക്തി നൽകണമേ. അവിടുന്ന് ദൈവമാണെന്നും എല്ലാ ശക്തികളുടെയും പ്രതാപത്തിന്റെയും ദൈവമാണെന്നും അവിടുന്നല്ലാതെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു സംരക്ഷകനില്ലെന്നും അവിടുത്തെ ജനവും എല്ലാ ജനതയും ഗോത്രങ്ങളും അറിയട്ടെ. യൂദിത്ത് 10 ശത്രുപാളയത്തിലേക്ക്. യൂദിത്ത് ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിനുശേഷം സാഷ്ടാംഗം വീണുകിടന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് ദാസിയെയും കൂട്ടിക്കൊണ്ട് സാബത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി. താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രവും വിധവാ വസ്ത്രവും മാറ്റി കുളിച്ചതിനുശേഷം അവൾ അമൂല്യമായ പരിമളതൈലം പൂശി തലമുടി ചീകി ശിരോഭൂഷണമണിഞ്ഞു. തന്റെ ഭർത്താവ് മനാസെ ജീവിച്ചിരിക്കുമ്പോൾ താൻ അണിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രമണിഞ്ഞു. ചെരുപ്പു ധരിച്ചും വളകളും മാലകളും മോതിരവും കമ്മലും മറ്റാഭരണങ്ങളും അണിഞ്ഞും പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവതിയായി ചമഞ്ഞു. അവൾ ഒരു കുപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസിയെ ഏൽപ്പിച്ചു. വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരടയും നേർമയുള്ള അപ്പവും ഒരു സഞ്ചിയിൽ നിറച്ച്
പാത്രങ്ങളെല്ലാം പൊതിഞ്ഞുകെട്ടി ദാസിയെ ഏൽപ്പിച്ചു. അനന്തരം അവൾ ബത്തൂലിയ നഗര കവാടത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ നഗരശ്രേഷ്ഠന്മാരായ കാബ്രിസ്, കാർമിസ് എന്നിവരോടുകൂടെ ഉസിയ നിൽക്കുന്നത് കണ്ടു. അവളുടെ മുഖത്തിനും ഉടയാടകൾക്കും വന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ അവർക്കഗാധമായ മതിപ്പുളവായി. അവർ അവളോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നിൽ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറുസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ. അവൾ ദൈവത്തെ ആരാധിച്ചു. അവൾ അവരോട് പറഞ്ഞു, നഗരകവാടം എനിക്ക് തുറന്നു തരാൻ കൽപ്പന നൽകുക. ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറ്റട്ടെ. അതനുസരിച്ച് വാതിൽ തുറന്നു കൊടുക്കാൻ അവർ യുവാക്കന്മാരോട് കൽപ്പിച്ചു. അവർ വാതിൽ തുറന്നു. യൂദിത് ദാസിയോടൊത്ത് പുറത്തു കടന്നു. അവൾ മലയുടെ താഴേക്കിറങ്ങി. താഴ്വരയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത് ദൃഷ്ടിയിൽ നിന്നും മറയുന്നതുവരെ നഗരവാസികൾ നോക്കിനിന്നു. അവർ നേരെ താഴ്വരയിലൂടെ നടന്നു. അസീറിയക്കാരുടെ കാവൽ ഭടന്മാർ അവളെ കണ്ടു. അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്തു, നീ ഏതു വർഗക്കാരിയാണ്? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പറഞ്ഞു, ഞാൻ ഒരു ഹെബ്രായ പുത്രി. അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായി. നിങ്ങൾ അവരെ വിഴുങ്ങിക്കളയും. ഞാൻ നിങ്ങളുടെ സൈന്യാധിപൻ ഹോളോഫെർനസിനെ കണ്ട് ശരിയായ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ്. തന്റെ ഒരാളും പിടിക്കപ്പെട്ടോ കൊല്ലപ്പെട്ടോ നഷ്ടപ്പെടാതെ മലനാടാകെ പിടിച്ചടക്കാനുതകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചുകൊടുക്കും. സൗന്ദര്യത്തിടമ്പായി തോന്നിയ അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകൾ ശ്രവിക്കുകയും ചെയ്തപ്പോൾ അവർ അവളോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനന്റെ സമീപത്തേക്ക് ഓടിപ്പോന്നതുകൊണ്ട് നീ നിന്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ തന്നെ അവന്റെ കൂടാരത്തിലേക്ക് ചെല്ലുക. ഞങ്ങളിൽ ചിലർ കൊണ്ടുചെന്നാക്കാം. അവന്റെ മുൻപിൽ ഭയത്തിനവകാശമില്ല. ഞങ്ങളോട് പറഞ്ഞത് തന്നെ അവനോടും പറയുക. അവൻ നിന്നോട് ദയാപൂർവം പെരുമാറും. അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിന് അവരിൽ നിന്ന് 100 പേർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഹോളോഫെർനസിന്റെ കൂടാരത്തിലേക്ക് അവരെ നയിച്ചു. അവളുടെ ആഗമന വാർത്ത കൂടാരം തോറും പരന്നപ്പോൾ പാളയമാകെ ഇളകിവശായി. അവൾ ഹോളോഫെർനസിന്റെ കൂടാരത്തിന് വെളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി. അവർ ഹോളോഫെർനസിനോട് അവളെപ്പറ്റി പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന അവർ അവളെപ്പോലെയാണ് ഇസ്രായേലിലെല്ലാമെന്ന് നിരൂപിച്ച് അവരെ പുകഴ്ത്തി. അവർ പരസ്പരം പറഞ്ഞു, ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ? നിശ്ചയമായും അവരിൽ ആരും ജീവനോടിരിക്കാൻ പാടില്ല. അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവൻ കെണിയിൽപ്പെടുത്തും. ഹോളോഫെർനസിന്റെ അനുചരന്മാരും സേവകന്മാരും പുറത്തുവന്ന് അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹോളോഫെർനസ് സ്വർണവും മരതകവും മറ്റു രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച ചെമ്മന്ന മേൽക്കട്ടിയുടെ കീഴിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു. അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളിവിളക്കുകളുടെ അകമ്പടിയോടുകൂടെ കൂടാരവാതിൽക്കലെത്തി. തങ്ങളുടെ മുൻപിലെത്തിയ യൂദിത്തിന്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫെർനസും സേവകന്മാരും അത്ഭുതപരതന്ത്രരായി. അവൾ സാഷ്ടാംഗം വീണ് അവനെ വണങ്ങി. അവന്റെ അടിമകൾ അവളെ എഴുന്നേൽപ്പിച്ചു. യൂദിത് 11 യൂദിത് ഹോളോഫെർനസുമായി സംസാരിക്കുന്നു. ഹോളോഫെർനസ് അവളോട് പറഞ്ഞു, സ്ത്രീയെ, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. ലോകാധിപതിയായ നബുക്കദ്നേസറിനെ സേവിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. മലനാട്ടിൽ വസിക്കുന്ന നിന്റെ ജനം എന്നെ അവഹേളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ നേരെ കുന്തമുയർത്തുകയില്ലായിരുന്നു. അവർ തന്നെ വിളിച്ചു വരുത്തിയ അനർത്ഥങ്ങളാണിത്. നീ അവരെ വിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോന്നത് എന്തിനെന്ന് പറയുക. നീ സുരക്ഷിതയാണ്. ധൈര്യമായിരിക്കുക. ഇന്നു രാത്രി മുതൽ നിന്റെ ജീവൻ സുരക്ഷിതമാണ്. ആരും നിന്നെ ദ്രോഹിക്കുകയില്ല. എന്റെ യജമാനനായ നബുക്കദ്നേസറിന്റെ സേവകരോടെന്ന പോലെ എല്ലാവരും നിന്നോട് സ്നേഹപൂർവം പെരുമാറും. യൂദിത് പറഞ്ഞു, അങ്ങയുടെ ദാസിയായ എന്റെ വാക്കുകൾ ശ്രവിച്ചാലും അങ്ങയുടെ സന്നിധിയിൽ സംസാരിക്കുന്നതിന് എന്നെ അനുവദിക്കുക. ഈ രാത്രിയിൽ എന്റെ യജമാനനോട് ഞാനൊരു അസത്യവും പറയുകയില്ല. മാത്രമല്ല, ഈ ദാസി പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവം അങ്ങ് മുഖാന്തരം പലതും നിർവഹിക്കും. അങ്ങയുടെ ഉദ്യമങ്ങൾ വിഫലമാവുകയില്ല. സർവലോകത്തിന്റെയും രാജാവായ നബുക്കദ്നേസർ വാഴുന്നു. അവന്റെ അധികാരവും നിലനിൽക്കുന്നു. അവനാണല്ലോ സർവസൃഷ്ടികളെയും നയിക്കുന്നതിന് നിന്നെ നിയോഗിച്ചിട്ടുള്ളത്. നീ മൂലം മനുഷ്യർ അവനെ സേവിക്കുന്നു. മാത്രമല്ല, വയലിലെ മൃഗങ്ങളും കന്നുകാലികളും ആകാശത്തിലെ പറവകളും ജീവിക്കുന്നത്
നബുക്കദ്നേസറിനോടും അവന്റെ ഭവനത്തോടും വിധേയത്വം പുലർത്തുന്ന നിന്റെ ശക്തിയാലത്രേ, നിന്റെ ജ്ഞാനത്തെയും സാമർത്ഥ്യത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു. എല്ലാ വിവരവും അറിയുന്നവനും വലിയ യുദ്ധതന്ത്രജ്ഞനുമായി ഈ രാജ്യത്ത് ഒരു നല്ല മനുഷ്യനുള്ളത് നീ മാത്രമാണെന്ന വിവരം ലോകം മുഴുവൻ അറിഞ്ഞുകഴിഞ്ഞു. നിന്റെ സദസ്സിൽ ആകിയോർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ബത്തൂലിയക്കാർ അവനെ ഉപദ്രവിക്കാഞ്ഞതിനാൽ നിന്നോട് പറഞ്ഞതെല്ലാം അവൻ അവരോടും പറഞ്ഞു. അതിനാൽ എന്റെ യജമാനനും നാഥനുമായ നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയോ വിസ്മരിക്കുകയോ അരുത്. അത് സത്യമാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല. എന്റെ യജമാനൻ പരാജയപ്പെടുകയോ അവന്റെ ലക്ഷ്യങ്ങൾ വിഫലമാവുകയോ ഇല്ല. കാരണം മരണം അവരുടെ മേൽ വീഴും. തെറ്റു ചെയ്യുമ്പോൾ സംഭവിക്കുന്നതുപോലെ ദൈവം കോപിക്കത്തക്ക വിധം അവർ പാപം ചെയ്തിരിക്കുന്നു. അവർ ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ തീർന്നു, വെള്ളം തീരാറായി. നാൽക്കാലികളെ കൊല്ലാൻ അവർ ആലോചിക്കുന്നു. ദൈവം തന്റെ നിയമത്താൽ വിലക്കിയ ഭക്ഷണം കഴിക്കാനും അവർ ഉറച്ചിരിക്കുന്നു. ജെറുസലേമിൽ തങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കായി സമർപ്പിക്കപ്പെട്ട ധാന്യത്തിന്റെ ആദ്യഫലവും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും ഭക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ജനത്തിൽ ആരെങ്കിലും അത് കൈകൊണ്ട് തൊടുന്നത് പോലും നിയമവിരുദ്ധമാണ്. ജെറുസലേം നിവാസികൾ പോലും ഇങ്ങനെ ചെയ്യുന്നതിനാൽ ആലോചനാ സംഘത്തിൽ നിന്നുള്ള അനുവാദത്തിന് അവർ അങ്ങോട്ട് ആളയച്ചിരിക്കുന്നു. അനുവാദം ലഭിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ദിവസം തന്നെ അവിടുന്ന് അവരെ നശിപ്പിക്കാൻ നിന്റെ കൈയിലേൽപ്പിക്കും. അതിനാൽ നിന്റെ ഈ ദാസി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോന്നതാണ്. ലോകത്തെ മുഴുവൻ കേൾക്കുന്നവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നോടൊത്ത് നിർവഹിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തെ രാപ്പകൽ സേവിക്കുന്ന ഭക്തയാണ്. നാഥ, ഞാൻ നിന്നോടൊത്ത് വസിക്കും. ഓരോ രാത്രിയും നിന്റെ ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർ പാപം ചെയ്യുമ്പോൾ ദൈവം അത് എന്നോട് പറയും. ഞാൻ വന്ന് നിന്നെ അറിയിക്കും. അപ്പോൾ നിനക്ക് സൈന്യസമേതം പുറപ്പെടാം. ആർക്കും ചെറുക്കാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ യൂദയായുടെ നടുവിലൂടെ ജെറുസലേമിലേക്ക് നയിക്കും. അതിന്റെ മധ്യത്തിൽ നിന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. നീ അവരെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നയിക്കും. നിനക്കെതിരെ കുരയ്ക്കാൻ പട്ടി പോലും വാ തുറക്കുകയില്ല. ദീർഘദർശന ശക്തിയാൽ എനിക്ക് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞു. ഇത് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്നോട് പറയാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഹോളോഫർനസും സേവകന്മാരും അവളുടെ വാക്കുകളിൽ പ്രീതി പൂണ്ടു. അവളുടെ ജ്ഞാനത്തിൽ ആശ്ചര്യം കൊള്ളുകയും ചെയ്തു. അവർ പറഞ്ഞു, ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്വേഷിച്ചാലും സൗന്ദര്യത്തിലും ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠയായ ഒരുവളെ കണ്ടെത്തുകയില്ല. ഹോളോഫർനസ് അവളോട് പറഞ്ഞു, ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകാനും എന്റെ യജമാനനെ അവഹേളിക്കുന്നവർക്ക് നാശം വരുത്താനും നിന്നെ നിന്റെ ജനത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഉത്തമം തന്നെ. നീ കാഴ്ചയിൽ സുന്ദരിയാണെന്ന് മാത്രമല്ല ഭാഷണചാതുര്യവുമുള്ളവളാണ്. നീ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പക്ഷം നിന്റെ ദൈവം എന്റെ ദൈവമായിരിക്കും. നീ നബുക്കദ്നേസറിന്റെ കൊട്ടാരത്തിൽ വസിക്കുകയും ലോകപ്രശസ്തയാവുകയും ചെയ്യും. യൂദിത് 12 ശത്രുപാളയത്തിൽ വസിക്കുന്നു. വെള്ളിപ്പാത്രങ്ങൾ വച്ചിരിക്കുന്ന മുറിയിലേക്ക് അവളെ നയിക്കാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു. തന്റെ ഭക്ഷണവിഭവങ്ങളിൽ ചിലതുകൊണ്ട് അവൾക്ക് വിരുന്നൊരുക്കാനും തന്റെ വീഞ്ഞു പകർന്നുകൊടുക്കാനും അവൻ കൽപ്പിച്ചു. അപ്പോൾ യൂദിത് പറഞ്ഞു, എനിക്കത് ഭക്ഷിച്ചുകൂടാ, അത് നിയമവിരുദ്ധമാണ്. എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളുണ്ട്. ഹോളോഫർനസ് പ്രതിവചിച്ചു, നിന്റെ പക്കലുള്ളത് തീരുമ്പോൾ ഞങ്ങൾ അതെവിടെ നിന്ന് കൊണ്ടുവരും? നിന്റെ ജനത്തിലാരും ഇവിടെയില്ലല്ലോ. യൂദിത് പറഞ്ഞു, നാഥ, നിന്റെ ജീവനാണേ, കർത്താവ് എന്റെ കരത്താൽ നിർവഹിക്കാൻ ഉറച്ചത് ചെയ്യും വരെ നിന്റെ ദാസിയുടെ കൈവശമുള്ള സാധനങ്ങൾ തീരുകയില്ല. അനന്തരം ഹോളോഫർനസിന്റെ ഭൃത്യന്മാർ അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അർദ്ധരാത്രി വരെ അവൾ ഉറങ്ങി. പ്രഭാതത്തിന് മുൻപ് അവൾ ഉണർന്നു. ഹോളോഫർനസിന്റെ അടുത്തേക്ക് ആളെ അയച്ച് അവൾ അപേക്ഷിച്ചു, നിന്റെ ദാസി പുറത്തുപോയി പ്രാർത്ഥിക്കുന്നതിന് കൽപ്പിച്ചനുവദിക്കണം. അവളെ തടയരുതെന്ന് ഹോളോഫർനസ് കാവൽ ഭടന്മാർക്ക് കൽപ്പന നൽകി. അവൾ 3 പാളയത്തിൽ പാർക്കുകയും രാത്രിതോറും ബത്തൂലിയ താഴ്വരയിൽ പോയി പാളയത്തിലെ അരുവിയിൽ കുളിക്കുകയും ചെയ്തു. അരുവിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൾ സ്വജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് മാർഗം കാണിച്ചു തരണമേയെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു പോന്നു.
അങ്ങനെ സംശുദ്ധയായി അവൾ കൂടാരത്തിലേക്ക് മടങ്ങുകയും അത്താഴം കഴിയുന്നതുവരെ അവിടെ തങ്ങുകയും ചെയ്തു. ഹോളോഫെർനസിന്റെ വിരുന്ന്. നാലാം ദിവസം ഹോളോഫെർനസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്കു മാത്രമായി ഒരു വിരുന്നൊരുക്കി. തന്റെ സ്വകാര്യ പരിചാരകനായ ഷണ്ഠൻ ഭഗോവാസിനോട് അവൻ പറഞ്ഞു, നീ പോയി നിന്റെ സംരക്ഷണയിലിരിക്കുന്ന ആ ഹെബ്രായ സ്ത്രീയെ ഞങ്ങളോടൊത്ത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പ്രേരിപ്പിക്കുക. അത്തരമൊരു സ്ത്രീയുടെ സഹവാസം ആസ്വദിക്കാതെ വിടുന്നത് അപമാനകരമാണ്. നാം അവളെ ആശ്ലേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും. ഭഗോവാസ് യൂതത്തിനെ സമീപിച്ച് പറഞ്ഞു, സുന്ദരിയായ പരിചാരികെ, വരിക, ഹോളോഫെർനസിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനിതയാവുക. വീഞ്ഞുകുടിച്ച് ഞങ്ങളോട് തുല്ലസിക്കുക. ഇന്നു നീ നബുക്കദ്നേസറിന്റെ ഭവനത്തിൽ സേവനം ചെയ്യുന്ന അസീറിയ പുത്രിമാർക്ക് തുല്യയായി ഭവിക്കുക. യൂതത് പ്രതിവചിച്ചു, എന്റെ യജമാനനെ നിരസിക്കാൻ ഞാൻ ആര്? അവന് പ്രീതികരമായതെന്തും ഞാൻ നിശ്ചയമായും ഉടൻ അനുഷ്ഠിക്കും. മരണം വരെ അത് എനിക്ക് സന്തോഷജനകമായിരിക്കും. അവൾ എഴുന്നേറ്റ് തനിക്കിണങ്ങിയ എല്ലാത്തരം ആടയാഭരണങ്ങളും അണിഞ്ഞു. അവളുടെ നിത്യോപയോഗത്തിന് ഭഗോവാസ് നൽകിയ മൃദുലമായ ആട്ടിൻ തോൽ യൂതത്തിന് ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് ഹോളോഫെർനസിന്റെ മുൻപിൽ ദാസി വിരിച്ചു. യൂതത് അകത്തു കടന്ന് അതിൽ ശയിച്ചു. ഹോളോഫെർനസിന്റെ ഹൃദയത്തിൽ അവളെക്കുറിച്ചുള്ള അഭിലാഷം നിറഞ്ഞു. അവളെ സ്വന്തമാക്കാൻ അവൻ കൊതിച്ചു. ആദ്യമായി കണ്ടതുമുതൽ അവളെ കുടുക്കാൻ അവൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. ഹോളോഫെർനസ് അവളോട് പറഞ്ഞു, കുടിച്ച് ഞങ്ങളോട് തുല്ലസിക്കുക. യൂതത് പറഞ്ഞു, പ്രഭോ, ഇപ്പോൾ ഞാൻ കുടിക്കും. എന്തെന്നാൽ ജനനം മുതൽ ഇന്നുവരെയുള്ള ഏത് ദിവസത്തെയുംകാൾ ഇന്ന് എനിക്ക് എന്റെ ജീവൻ വിലപ്പെട്ടതാണ്. അതിനുശേഷം തന്റെ ദാസി പാകപ്പെടുത്തിയിരിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ അവൾ അവന്റെ മുൻപിൽ വെച്ച് കഴിച്ചു. ഹോളോഫെർനസ് അവളിൽ അത്യധികം പ്രസാദിച്ചു. ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടില്ലാത്തത്ര വീഞ്ഞ് കുടിക്കുകയും ചെയ്തു.